ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജി വ്ളോഗ്സ്. നവംബർ മാസം ആദ്യം റിലീസായ മൂത്തവൻ എന്ന സിനിമയെക്കുറിച്ച് നമ്മൾ ചാനലിൽ ഓൾറെഡി റിവ്യൂ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടിട്ടാണ് ആ റിവ്യൂ ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്പോയിലേഴ്സ് ഒഴിവാക്കിയിട്ടാണ് ആ ഒരു സിനിമയെക്കുറിച്ച് സംസാരിച്ചത്. 3.4 റേറ്റിംഗ് ഞാൻ ആ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് നെഗറ്റീവ് കമൻസ് ആ റിവ്യൂവിനെ കുറിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ സിനിമയെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് അതിൻ്റെ ഓരോ ആ സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും അല്ലെങ്കിൽ ഓരോ സന്ദർഭങ്ങളെ എടുത്തു വെച്ച് കൂടുതൽ സംസാരിക്കണം, എന്തുകൊണ്ടാണ് എനിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ല. പേഴ്സണലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ആ സിനിമയെക്കുറിച്ച് പറഞ്ഞത്. ബ്രില്ലിയൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ സൈഡ് ആയിരുന്നു, അതുപോലെ തന്നെ ഓരോ കഥാപാത്രങ്ങളുടെ അഭിനയം വളരെ മികച്ചതായിരുന്നു. എന്നിട്ടും ആ സിനിമ എനിക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണങ്ങളാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആദ്യം ഈ സിനിമയുടെ പോസിറ്റീവ്സ് നമുക്ക് പറഞ്ഞോണം. ആദ്യം തന്നെ നിവിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഈ അക്ബർ എന്നുള്ള ക്യാരക്ടർ. നിവിൻ്റെ കരിയർ ബെസ്റ്റ് ആയതുകൊണ്ട് അത് ദി ബെസ്റ്റ് ആവണം എന്ന് ഒരു നിർബന്ധമില്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. നിവിൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു കഥാപാത്രം തന്നെയാണെന്ന് എല്ലാവരും പറയുന്നത് പോലെ എനിക്കും ഒരു അഭിപ്രായമുണ്ടെന്ന് മാത്രം. അതുപോലെ തന്നെ ഇതിൽ കഴിഞ്ഞ റിവ്യൂവിൽ ഒട്ടും പരാമർശിക്കാത്ത റോഷൻ മാത്യു എന്നൊരു ആക്ടറിനെ കുറിച്ച് ഈ സിനിമയിൽ ഇനി ഈ റിവ്യൂവിൽ ഇനി സംസാരിക്കേണ്ടതുണ്ട്. കാരണം റോഷൻ മാത്യുവിൻ്റെ നിവിൻ പോളി ചെയ്ത അക്ബർ എന്ന ക്യാരക്ടറിനെ പോലെ തന്നെ അതേ ഇൻറ്റൻസിറ്റിയോടെ തന്നെയാണ്, അതേ നിലവാരത്തിൽ തന്നെയാണ് റോഷൻ മാത്യു അമീർ എന്ന ക്യാരക്ടറിനെ ചെയ്യുന്നത്. പിന്നെ ഈ സ്ക്രിപ്റ്റിൽ ഏറ്റവും മികച്ചതായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ സമൂഹത്തിൽ അധികം ചർച്ച ചെയ്യാത്ത ഹോമോസെക്ഷുവാലിറ്റിനെ കുറിച്ച് ഈ സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഗേ റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ മനോഹരമായിട്ട്, ഇതിനു മുമ്പ് മുംബൈ പോലീസ് പോലുള്ള സിനിമകളിൽ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് അവർ തമ്മിലുള്ള ഒരു പ്രണയത്തിൻ്റെ കഥ രണ്ടാം പകുതി, ഈ സിനിമയുടെ രണ്ടാം പകുതിയിൽ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. സമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സിനിമ എന്ന് പറയുന്നത് ഒരു പവർഫുൾ മീഡിയയാണ്, അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഒരു പൊളിറ്റിക്കലി ഒരു വലിയൊരു സന്ദേശമാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. അതിന് സംവിധായകയ്ക്ക് ഒരു വലിയ ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റൂ. രാജീവ് രവിയുടെ ക്യാമറ എടുത്തു പറയേണ്ടതാണ്. ഈ ലക്ഷദ്വീപിൽ ഈ സിനിമ നടക്കുന്നത് ലക്ഷദ്വീപിലും അതുപോലെ തന്നെ മുംബൈയിലും ആയിട്ടാണ്. അപ്പോൾ ലക്ഷദ്വീപിലെ സീൻസ് ആയാലും മുംബൈയിലെ കാമാത്തിപുര തെരുവുകളിലെ സീൻസ് ഒക്കെ ആയാലും നല്ല വളരെ ഭംഗിയായിട്ടാണ് രാജീവ് രവി ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വിഷ്വൽസ് കൊണ്ട് തന്നെ കഥ പറയുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ രാജീവ് രവിയുടെ ക്യാമറ എടുത്തു പറയേണ്ടതാണ്. ഈ ലക്ഷദ്വീപിൽ ഈ സിനിമ നടക്കുന്നത് ലക്ഷദ്വീപിലും അതുപോലെ തന്നെ മുംബൈയിലും ആയിട്ടാണ്. അപ്പോൾ ലക്ഷദ്വീപിലെ സീൻസ് ആയാലും മുംബൈയിലെ കാമാത്തിപുര തെരുവുകളിലെ സീൻസ് ഒക്കെ ആയാലും നല്ല വളരെ ഭംഗിയായിട്ടാണ് രാജീവ് രവി ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വിഷ്വൽസ് കൊണ്ട് തന്നെ കഥ പറയുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നെഗറ്റീവ്സിലേക്ക് വരാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവ്സ് ഈ ഡയറക്ഷനിലുള്ള ഒരു പോരായ്മയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥ പറയുമ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർക്കും ഒരുപാട് ക്യാരക്ടേഴ്സ് ഈ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനും ഒരു യുണീക്നെസ് ഉണ്ട്. മുല്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തൻ്റെ മൂത്ത എൽഡർ ബ്രദർ ആയിട്ടുള്ള അക്ബറിനെ തേടി പോകുന്ന ഒരു യാത്രയാണ് ഈ സിനിമയിൽ ഉടനീളം പരാമർശിക്കുന്നത്. അപ്പോൾ ആ യാത്രയ്ക്കിടയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അവൾ പരിചയപ്പെടുന്ന ആളുകൾ, അക്ബറിൻ്റെ കൂടെയുള്ള ക്യാരക്ടേഴ്സ്, അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് വന്നു പോകുന്ന ഒരു സിനിമയാണ്. പിന്നെ മുല്ല എന്ന പെൺകുട്ടിയും അക്ബറും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രത, അതൊക്കെ ഒരു വൈകാരികമായിട്ടുള്ള വേലിയേറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഫീൽ ചെയ്യേണ്ട പല സീൻസിലും ഒരു പ്ലെയിൻ ആയിട്ടുള്ള കഥ പറച്ചിലാണ് അവലംബിച്ചിരിക്കുന്നത്. അത് പല സ്ഥലങ്ങളിലും ബോറിങ് അല്ലെങ്കിൽ പ്രേക്ഷകരുമായിട്ട് അല്ലെങ്കിൽ പ്രേക്ഷകരുമായിട്ട് വളരെ മികച്ച രീതിയിൽ സംവദിക്കാത്ത ഒരുപാട് സീൻസ് ഈ സിനിമയിൽ വരുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ മേജർ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ സിനിമയുടെ ഒരു സാധാ പ്രേക്ഷകൻ എന്ന നിലയിൽ
ഒരു റേറ്റിംഗ് കുറച്ച് ഈ സിനിമയ്ക്ക് കൊടുക്കാനുള്ള കാരണം പ്ലേ ചെയ്യുന്ന സിനിമ എങ്ങനെയായിരിക്കണം എന്നുള്ള അത് പ്രേക്ഷക സാധാ പ്രേക്ഷകർക്ക് അങ്ങനെയാ പെട്ടെന്നൊന്നും ധരിക്കാൻ പാടില്ല എന്നുള്ള ഒരു മുൻവിധിയോടെ ചെയ്തതുകൊണ്ടാണോ എന്നറിയില്ല. ഇതും കുറച്ചുകൂടെ ഇങ്ങനെയുള്ള സീൻസുകൾ കുറച്ചുകൂടെ ഇംപ്രസീവ് ആക്കിയിരുന്നെങ്കിൽ ഒരുപാട് ഓഡിയൻസ് കുറച്ചുകൂടെ വൈഡർ ഓഡിയൻസിനെ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ഈ സിനിമ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം. അതുകൊണ്ടാണ് ഒരു സ്ക്രിപ്റ്റ് വൈസും ക്യാരക്ടേഴ്സ് വൈസും പെർഫോമൻസ് വൈസും നല്ല ഒരു സിനിമ ആയിട്ട് കൂടി ഇങ്ങനെ ഒരു കുറച്ച് റേറ്റിംഗ് കുറച്ചിട്ട് ഞാൻ ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അതാണ് പേഴ്സണൽ ജെന്യൂൻ ആയിട്ടുള്ളൊരു ഈ സിനിമയെ കുറിച്ചുള്ള ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും ഈ സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ